പലതരത്തിലുള്ള ദോശകൾ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ദോശമാവിൻ്റെ റെസിപ്പി, വളരെ സിമ്പിളായിട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ റെസിപ്പി. അതായത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒന്നുണ്ടാക്കിയാൽ പല വെറൈറ്റി ദോശകൾ നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്കായിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഉഴുന്നും അതുപോലെ വൃത്തിയായി കഴുകിയതിന് ശേഷം 4 മണിക്കൂർ രണ്ടും വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിരിക്കുന്നതാണ് ഇത്. രണ്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഉഴുന്ന് കുതിർന്ന് പൊങ്ങി വന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി തോന്നുന്നത്. ആദ്യം ഞാൻ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്നിട്ട് അതേ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുറേശ്ശെയായിട്ടോ ഒരുമിച്ചോ ഇട്ട് മൊത്തത്തിൽ അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഉഴുന്ന് നികക്കിയ വെള്ളം ഉണ്ടാവണം ഇതരയ്ക്കുമ്പോൾ. ഇപ്പോൾ നികക്കിയ വെള്ളം, പിന്നെ അത് കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നികക്കിയ വെള്ളം ഒഴിച്ചതിന് ശേഷം ക്രഷ് ചെയ്തെടുക്കാം. അതിനുശേഷം വെള്ളം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്താ, ഉഴുന്ന് നല്ല തിക്കായിട്ട് ഇങ്ങനെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് അഡീഷണൽ വെള്ളം ചേർത്തില്ല, ആ ഒരു രീതിയിൽ തന്നെ അങ്ങ് അരച്ചെടുത്തു. അപ്പോൾ നന്നായിട്ട് ഉഴുന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ പച്ചരി കൂടെ അരച്ചെടുക്കണം. അതേ ജാറിലേക്ക് തന്നെ പച്ചരി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ പച്ചരി അരയ്ക്കാൻ പോകുന്ന ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് അവല്, ഒരു പിടി അവലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ ഒരു പിടി അവല് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിക്കാൻ വെക്കുകയാണ്. ഇതാ ഒരു പിടി അവലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനൊന്ന് കുതിക്കാൻ വയ്ക്കും. ഇതാ ഒന്ന് സോക്ക് ചെയ്യാം, ഒന്ന് വൃത്തിയായിട്ട് കഴുകുക ആദ്യം. എന്നിട്ട് ആ ഒരു വെള്ളം, ഫസ്റ്റ് വെള്ളം അങ്ങ് ഒഴിച്ച് മാറ്റുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളിതൊന്ന് കുതിരാൻ വയ്ക്കാം. വേഗം തന്നെ ഇത് കുതിർന്ന് കിട്ടും. അപ്പോൾ അത് കാരണം ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും ആവശ്യമില്ല. നമ്മൾ അരി അരയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതൊന്ന് കുതിക്കാൻ വെച്ചാൽ മതിയാവും. അങ്ങനെ കുതിർന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ അവലാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ പോയി ഇനിയും പച്ചരി അരച്ചിട്ട് വന്നു. ഇതാ കണ്ടോ, പച്ചരി നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അതും കൂടെ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചരി ഒരുപാട് വെള്ളത്തിൽ അരയേണ്ട. ഒരുപാട് വെള്ളത്തിൽ അരയാണെങ്കിൽ ഇങ്ങ് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് നെകക്കേനേക്കാട്ടിലും കുറച്ചും കൂടി കുറവ് വെള്ളം മതിയായിരിക്കും പച്ചരി അരയ്ക്കുന്ന സമയത്ത്. 2-ാമത്തെ പ്രാവശ്യം ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഉണ്ടെങ്കിലും സാരമില്ല, കാര്യം നമുക്ക് അവലും കൂടി ഇതിലേക്കിട്ട് അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ആ ഒരു വെള്ളത്തിൽ നിന്ന് അവലും കൂടെ ഇതിനകത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം. അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ഞാൻ ഈ ഒരു മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു തവി വെച്ച് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഈ ഒരു റൗണ്ട് ഷേപ്പിൽ കുറേ പ്രാവശ്യം, അതായത് ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ഇതിന് നല്ലത്. അങ്ങനെയാണെങ്കിൽ ആവശ്യത്തിന് നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വെള്ളം ഒഴിച്ച് അതിൻ്റെ ലൂസ് ആക്കി എടുക്കുകയോ അല്ലെങ്കിൽ തിക്കായിട്ട് തന്നെ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ തിക്കാക്കി വെക്കുകയോ ഒക്കെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇച്ചിരി തിക്കായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഏകദേശം ഒരു മിനിറ്റോളം ഞാനിതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തു തവി വെച്ച്. അതിനുശേഷം ഞാനത് കൈ വെച്ചും കൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് അതിലെ എയർ ബബിൾസൊക്കെ കളയത്തക്ക രീതിയിൽ വീണ്ടും വീണ്ടും അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പിലാണ് അതും ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോയി നല്ല തിക്കായിട്ടുള്ള ഈ ഒരു മാവ് കിട്ടും. ഇനി ഈ ഒരു പാത്രം ഞാനിങ്ങനെ അടച്ചു വയ്ക്കുകയാണ്. അധികം തണുപ്പ് തട്ടാത്ത സ്ഥലത്ത് വേണം നമ്മൾ ഈ ഒരു പാത്രം പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ തലേ ദിവസം അരച്ച് വെച്ചു. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് നല്ല തിക്കായിട്ടുള്ള
ദോശമാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നോക്കൂ, നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ഇതിരിക്കുന്നത്. ഓക്കെ, ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. ആ ഹോൾ മാവിലേക്കാണ് ഞാൻ ഉപ്പിടുന്നത്. അപ്പോൾ ഇത്രയും ഉപ്പ് ചേർത്ത് അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ പല പല ദോശകൾ ഇത് വെച്ച് ചുടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗീ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവാണ് അതിനാവശ്യം. എന്നാലേ ഇത് നന്നായിട്ട് പരന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ചും കൂടെ ലൂസാക്കി ഇതെടുക്കണം. അതുകൊണ്ട് തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ ഒരു മാവിനെ കുറച്ച് എടുക്കുകയാണ്. ഒരു അഞ്ചാറ് തവയെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള മാവിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് നമ്മൾ ഇളക്കരുത്. ആദ്യം ഒരു 6-7 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമേ ചേർക്കാവൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാ കോരി ഒഴിക്കുമ്പോൾ നല്ല ലൂസായിട്ട് കിട്ടണം. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഗീ റോസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. അപ്പോൾ ഇങ്ങനെ കോരി ഒഴിക്കാൻ തക്ക രീതിയിൽ കിട്ടുന്നതാണ് ഗീ റോസ്റ്റിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ എന്താ ഇത് കണ്ടോ, കുറച്ചും കൂടി തിക്കായിട്ടാണ് ഈ മാവിരിക്കുന്നത്. ഇത് നമ്മുടെ തട്ടുദോശയ്ക്കൊക്കെ പറ്റിയ മാവാണ്. ഇപ്പുറത്ത് കലത്തിലിരിക്കുന്നത് അപ്പുറത്തെ ചരുവത്തിലേത് നമ്മുടെ ഗീ റോസ്റ്റിന് പറ്റിയ മാവുമാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാന് അടുപ്പത്ത് വയ്ക്കുക. ഇപ്പോഴും ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ ഈ അരികു പൊങ്ങാത്ത പാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മളതിൻ്റെ സെൻറ്ററിലായിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം ഒരു പരന്ന തവി ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ അങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ തിരിച്ചിടാനും വിളക്കിയെടുക്കാനും ഒക്കെ നല്ലത് സൈഡ് പൊങ്ങിയിട്ടില്ലാത്ത പാനാണ്. ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന പാനാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഗീ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് തൂവിക്കൊടുക്കുക. അപ്പോൾ നെയ്യ് തൂവിയതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ വയ്ക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള മുരിച്ചിലാവുന്നത് വരെ ഇത് വെച്ച് കൊടുക്കുക. പതുക്കെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇപ്പം ഇതാ ഒരു സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അവിടേക്ക് ഞാൻ ഒന്ന് പൊക്കി കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പോരുവാണ്. ഇത് നമ്മൾ തിരിച്ചിടാൻ പാടില്ല. ആ തിരിച്ചിടാത്തത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗീ റോസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. രണ്ടാമത്തേത് അതുപോലെ തന്നെ കോരി ഒഴിച്ചിട്ട് സെൻറ്ററിലേക്ക് നമ്മൾ ഒഴിക്കുക. അതിനുശേഷം ഇങ്ങനെ വട്ടം ചുറ്റിച്ച് കൊടുക്കുക. ഈ സൈഡ് പൊങ്ങാത്തത് കാരണമാണ് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് റൗണ്ടിൽ ചുറ്റിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പാനാണ് അതിന് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഗീ പുരട്ടി കൊടുക്കേണ്ടത്. ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കാം. ഇല്ല എങ്കിൽ നമുക്ക് ബട്ടറിൻ്റെയോ ഗീയുടെയോ ഒക്കെ മണം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിൽ തൂകി കൊടുത്താലും മതിയാവും. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ നെയ്യുടെ മണം പ്രശ്നമല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ നെയ്യ് തന്നെ ചേർക്കുന്നത്. ഇല്ല എങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതിയാവും. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ എന്താ ലൈറ്റായിട്ടൊരു ബ്രൗൺ നിറം വരും. സൈഡ് ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ആ പൊങ്ങി വരുന്നിടത്തുനിന്ന് പൊക്കി അങ്ങ് എടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഗീ റോസ്റ്റ് ഒട്ടും പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഗീ റോസ്റ്റ് ഇങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. സൂപ്പർ ടേസ്റ്റിയാണ്. സാമ്പാറിൻ്റെ കൂടെയും ചട്നിയുടെ കൂടെയൊക്കെ അടിപൊളിയൊരു കോമ്പിനേഷനാണ് ഈ ഒരു ഗീ റോസ്റ്റ്. അപ്പോൾ നമ്മൾ ദോശമാവ് 2-3 ദിവസത്തേക്ക് അരച്ച് വയ്ക്കുന്ന ദിവസം ഒരു ദിവസം നമുക്ക് ഗീ റോസ്റ്റ് ഉണ്ടാക്കാം. ഒരു ദിവസം തട്ടുദോശ ഉണ്ടാക്കാം, ഒരു ദിവസം മുട്ടദോശ ഉണ്ടാക്കാം. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ദോശകൾ നമുക്ക് പരീക്ഷിക്കാം. ഇപ്പോൾ മുട്ടദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട് ഒരു മുട്ട കൂടെ അതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. താറാമുട്ടയോ അല്ലെങ്കിൽ കോഴിമുട്ടയോ നമ്മുടെ ഇഷ്ടം പോലെ തന്നെ മുട്ട കൂടെ ആ ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിച്ച് അല്പം ഉപ്പും കൂടെ ഇട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം ഞാൻ.
ഇത് ഗ്ലാസ്സിലേക്ക് ഇട്ട് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞ് വന്നോളൂ. അപ്പോൾ ഇത് നന്നായിട്ട് പതപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഗീ റോസ്റ്റിന് ഒഴിക്കുന്നത് പോലെ തന്നെ ഒരു ദോശ അങ്ങ് പരത്തുക. ദോശ നന്നായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇനി അതൊന്നൊന്ന് വേവുന്ന പരുവത്തിലേക്ക് നമ്മളതിലേക്ക് കുറച്ച് നെയ്യ് തൂക്കിക്കൊടുക്കണം. ഇതാ ഒന്ന് വെന്തിട്ടുണ്ട്, മുരിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് വേവാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് പുരട്ടിക്കൊടുക്കാം. നെയ്യോ സൺഫ്ലവർ ഓയിലോ എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഈ സമയത്ത് പുരട്ടിക്കൊടുക്കാം. നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ അടിച്ച് പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ട കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഈ മുട്ടയിലേക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം, ചെറുതായി അരിഞ്ഞത്. കറിവേപ്പില, മല്ലിയില ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെറുതായി അരിഞ്ഞതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ച്. പിന്നെ അതിൻ്റെ പീസ് മുട്ടയാണെന്ന് മാത്രം. ഞാനിവിടെ പച്ചമുളകും കറിവേപ്പിലയും ഒരല്പം മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും മുട്ട അടിക്കാൻ നല്ലത് ഫോർക്കാണ്. ഇപ്പോൾ ഫോർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ വേഗം ഇതങ്ങ് നന്നായിട്ട് അടിഞ്ഞിട്ട് അത് ഞാൻ എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇനി അതൊന്ന് ഒരു വശം നന്നായിട്ട് വേവട്ടെ. ഒരു വശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊന്ന് തിരിച്ചിടുന്നത് നല്ലതാണ്. മുട്ടയുടെ ആ റോ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഇതൊന്ന് തിരിച്ചിടുന്നത് തന്നെയാണ് നല്ലത്. ഇല്ല എങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ള ആളുകളാണെങ്കിൽ നേരെ മറിച്ചിട്ടങ്ങ് എടുക്കാവുന്നതാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കുരുമുളക് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുരുമുളക് ചേർക്കുന്നില്ല. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു സമയത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ദോശ തിരിച്ചിട്ട് അധിക സമയം ഈ വശം വേവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഒന്നൊന്ന് കളർ ചേഞ്ച് ആയാൽ മതിയാവും. ഓക്കെ, അതിനുശേഷം നമുക്കിതിനെ അങ്ങ് മടക്കിയെടുക്കാം. ലൈറ്റായിട്ട് ഇത് കീറിപ്പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഗീ റോസ്റ്റ്. ഇതിങ്ങനെ ഇവിടെ ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നു, ദോശ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വളരെ ചൂടോടുകൂടി കഴിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു മുട്ട ദോശയും ഗീ റോസ്റ്റും ഒക്കെ. ഇനി നമുക്കിപ്പോൾ ഒരു തട്ട് ദോശ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ആ മാവില്ലേ, ആ മാവ് തന്നെ ഉപയോഗിച്ചാൽ മതി. ഒട്ടും ലൂസാക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം തന്നെ ഒരു പാൻ എടുക്കുക. പാനിൻ്റെ നടുക്കായിട്ട് ഒരു അല്പം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് പുരട്ടിക്കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ആ ലൂസാക്കാത്ത മാവാണത്, അതെടുത്തിട്ട് നമ്മുടെ തിക്നെസ്സിനനുസരിച്ച്, ഒരുപാട് തിക്നെസ് വേണ്ടവർക്ക് അങ്ങനെ, അല്ലാത്തവർക്ക് അതിൻ്റെ തിക്നെസ് അനുസരിച്ച് അതിനെ വലുതാക്കി കൊടുക്കാം. അതിൻ്റെ റൗണ്ട് വലുതാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ഭാഗത്ത് നല്ലപോലെ ഹോൾസ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പം എന്താ, ഒരു വശത്ത് നിറയെ ഹോൾസ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങ് മറിച്ചിടാം. മറിച്ചിട്ട് വീണ്ടും ഒരു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ദോശ ചുടുമ്പോൾ ഈ ഒരു തട്ട് ദോശ തുഴിച്ചിടുന്ന സമയത്ത് നമ്മൾ തീയ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കരിഞ്ഞു പോവും, ലോ ഫ്ലെയിമിൽ വെച്ചാൽ അത് കട്ടിയായിപ്പോവും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ തട്ട് ദോശ ഉണ്ടാക്കുന്നതിന്. അതേസമയം നമ്മൾ ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിൽ തന്നെ വേണം തീ വയ്ക്കാൻ. അപ്പോൾ ഇത് തട്ട് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലും, ഗീ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഫുൾ ഫ്ലെയിമിലും ആയിരിക്കണം നമ്മൾ തീ വയ്ക്കാനായിട്ട്. ഇതാ കണ്ടോ, ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ്, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ദോശയാണ് ഈ ഒരു ദോശ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ദോശ. അപ്പോൾ ഈ ഒരു റെസിപ്പി നമുക്ക് സാമ്പാറിൻ്റെ കൂടെയും അല്ലെ ചട്നിയുടെ കൂടെയും ടൊമാറ്റോ ചട്നിയുടെ കൂടെയും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.